عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. മുമന്നരായ മുഅ്മിനുകളെ, തനാഫസു ഫി ഉമൂരിൽ ആഖിറതി വൽ ഇസ്തിഗ്ഫാർ മിമ്മ യതബറഖു ഫി, നമ്മൾ ത്യാഗം ചെയ്യുക, സുഹൃദ് ചെയ്യാം, സ്വത്തും മുതലും വേറെ ആൾക്ക് മറ്റുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ധനവിനിയോഗം ചെയ്യാം, കൊടുക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യാം, അള്ളാഹുവിൽ തവക്കുലായി ജീവിക്കുക, വിശപ്പും പട്ടിണിയും സഹിക്കുന്നതിൻ്റെ മഹത്വം, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വത്തും അതിനെ സമ്പാദിക്കുന്നതിനെ കുറിച്ചും ദുനിയാവിലും ആഖിറത്തിലും മനുഷ്യൻ എത്രമാത്രം താല്പര്യത്തോടെ പ്രവർത്തിക്കാമെന്നതിനെ കുറിച്ചൊക്കെയുള്ള പ്രേരണകൾ, അതിൻ്റെ കൂടെ എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് മനുഷ്യനാവശ്യം. എല്ലാം ത്യജിച്ച് ദുനിയാവിൻ്റെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കലല്ല, എല്ലാറ്റിലും നന്മയെ തേടുക, നന്മയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് തനാഫുസു ഫി ഉമൂരിൽ ആഖിറ, ആഖിറത്തിന്റെ കാര്യങ്ങളിൽ ഒരു മാത്സര്യ ബുദ്ധി വേണം. തനിക്ക് ചെയ്യണം, തനിക്ക് കിട്ടണം. തനിക്ക് അയാളെ പോലെ വിവാദത്തിന്റെ കാര്യങ്ങളിൽ മുമ്പ് പറഞ്ഞല്ലോ, തന്നെക്കാൾ വിവാദത്ത് ചെയ്യുന്ന ആളുകളെ കണ്ട് അയാളെ പോലെ എനിക്കോ വിവാദത്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കണം. തന്നെക്കാൾ താഴെയുള്ളവരല്ല. തനാഫുസു ഫി ഉമൂരിൽ ആഖിറ, ആഖിറത്തിന്റെ കാര്യത്തിൽ ഒരു മാത്സര്യ ബുദ്ധി വേണം, പരസ്പരം മത്സരിക്കണം. വൽ ഇസ്തിഗ്ഫാറു മിമ്മ യതബറഖു ഫീഹി, ഒരു മുത്തബറക്കായ തബറുക്കുള്ള വസ്തുവിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹമുണ്ടാകുന്ന തബറുക്കുള്ള ഒരു വസ്തുവിൽ ഇസ്തിഗ്ഫാറിനെ, അല്ലെങ്കിൽ അമിതമായി എനിക്ക് അത് കൂടുതൽ എനിക്ക് കിട്ടണം എന്നുള്ളതിനെ തേടണം. ഇസ്തിഗ്ഫാറെന്ന കസ്രത്തിനെ തേടുക. മിമ്മായു തബറുക്കു ഫീഹി, തബറുക്കുണ്ടാകുന്ന, തബറുക്ക് എടുക്കപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന്, സാധനങ്ങളിൽ നിന്ന്, അവസ്ഥകളിൽ എനിക്ക് കൂടുതൽ കിട്ടണം, വർക്കത്തുള്ളത് എനിക്ക് കൂടുതൽ കിട്ടണം എന്നതിനെ തേടാം ദുനിയാവിലും ആഖിറത്തിലും. അതുപോലെ തന്നെ ആഖിറത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കാര്യങ്ങളിൽ, ആഖിറത്തിന്റെ കാര്യങ്ങളിൽ മത്സരിക്കുകയുമാകാം, തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കാം. അൻസഹിൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, മഹാനായ സഹിൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉതിയ ബിശറാബിൻ, നബിയുടെ അടുക്കൽ ഒരു പാനീയം കൊണ്ടുവരപ്പെട്ടു. ഫശരിബ മിൻഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാനീയത്തിൽ നിന്ന് കുടിച്ചു. വഅൻ യമീനിഹി ഗുലാമുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുഭാഗത്ത് ഒരു കുട്ടിയാണുള്ളത്. വഅൻ യസാരിഹി അഷിയാഹു, മദീനയിലെ പ്രമുഖരായ പ്രായമുള്ള ഷെയ്ഖുമാരൊക്കെ, വലിയ വലിയ പ്രമുഖരായ സഹാബികളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യസാർ ഇടതുഭാഗത്താണുള്ളത്. ഫഖാല ലിൽഉലാം ഉലാമി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചു, അതഅദനുലി അൻ ഉഅതിയ ഹൗലൈ, അതഅദനുലി, മോനെ എനിക്ക് ഒന്ന് സമ്മതം തരൂ, അൻ ഉഅതിയ ഹൗലൈ, ഈ പ്രായമുള്ള ആൾക്കാർക്ക് ആദ്യം കൊടുക്കാൻ. ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് സ്വഭാവങ്ങൾ, ഒരുപാട് രീതികൾ നമ്മൾ ഇതിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആരെ സമ്മതം ചോദിക്കുന്നത്? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഇരിക്കുമ്പോൾ വലതുഭാഗത്ത് നേരെ ഇരിക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പോൾ വലതുഭാഗത്ത് നിന്ന് കൊടുത്തു തുടങ്ങണം എന്നാണ്. വലതുഭാഗത്ത് നിന്ന് കൊടുത്തു തുടങ്ങണം, അതാണ് ഒരു രീതി. നമ്മൾ അൽഫബറ്റിക് ഓർഡറും അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും പല ഓർഡറും ഉണ്ടാക്കുക. വലതുഭാഗം, വലതിനെ സൂക്ഷിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിലിരിക്കുമ്പോൾ അതിൻ്റെ ഒരു മര്യാദ, അദബ് വലതുഭാഗത്തുള്ള ആൾക്ക് ഇനി കൊടുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാനീയത്തിൽ നിന്ന് കുറച്ച് കുടിച്ചു, ഇനി വലതുഭാഗത്തേ കൊടുക്കരുത്. എന്നാൽ ഇവിടെ പ്രായാധിക്യമുള്ള ആളുകൾ, വലതുഭാഗത്തൊരു കുട്ടിയും പ്രായാധിക്യമുള്ള പ്രമുഖരായ സഹാബിവര്യന്മാരൊക്കെ തന്റെ ഇടതുഭാഗത്താണ്, അത് വലതുഭാഗത്തൊരു കുട്ടിയാണ്. അപ്പോൾ പ്രായാധിക്യമുള്ളവരെ മുന്തിക്കുകയും ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കുകയാതിരിക്കുകയും ചെയ്യണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവിടെ ഒരു മനുഷ്യന്റെ ക്യാരക്ടർ കാണിച്ചിരുന്നു, ഒരു മനുഷ്യന്റെ ഇന്ററാക്ഷനിലുള്ള സ്വഭാവം, മര്യാദകൾ കാണിച്ചിരുന്നു. മോനെ ഞാൻ ഇവർക്ക് കൊടുക്കട്ടെ, അതെതനുള്ളി, മോനെ നിനക്ക് സമ്മതം തരും, അൻഅതിയഹൗല, ഇവർക്ക് കൊടുക്കാൻ. ഫഖാല അൽഗുലാം, അപ്പോൾ കുട്ടി പറഞ്ഞു, കുട്ടി ചില്ലറക്കാരനായ നില, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ലാ ഉസിറു ബിനസീബി മിൻക അഹദൻ, നബിയെ അത് നടക്കൂല, അത് പറ്റൂല നബിയെ, വല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകനെ, ലാ ഉസിറു ബിനസീബി, എന്റെ വിഹിതം, എന്റെ ഭാഗ്യം ഞാൻ ഈസാറ് ചെയ്യില്ല. നമ്മൾ ഈസാർ എന്നാണ് പദം പറഞ്ഞു, ഈസാറുൻ അലൻ നഫ്സ്, തനിക്കിനെ തന്നെക്കാളും കൂടുതൽ വേറൊരാൾക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹമാണല്ലോ. എന്നാൽ ലാ ഉസിറു ബിനസീബി മിൻക അഹദൻ, നബിയെ നിങ്ങളെക്കാൾ, നിങ്ങളിൽ നിന്നുള്ള ഒരു എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു നസീബിനെ വേറൊരാൾക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, പിന്നെ വേറൊരാളെയും ഞാൻ എന്നേക്കാൾ മുന്തിക്കുന്നില്ല, നബി എനിക്ക് തന്നെ വേണം. ഫതല്ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്കം കൊടുത്തു. ആ കുട്ടി മഹാനായ
അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു ചെറിയ കുട്ടിയാണ്, 10 വയസ്സുള്ള ചെറിയ കുട്ടിയാണ്. വലിയ പണ്ഡിതനായി മാറിയ, വലിയ മുത്തബിഉ റസൂലായി മാറിയ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ വിതരണം ചെയ്യുന്നതിൽ, പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ, ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ മഹാപണ്ഡിതനായി മാറിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന് ജീവിതത്തിൽ പകർത്തുന്നതിൽ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തും. നമ്മൾ ചെറിയ തൊപ്പിയോ തൽപ്പാവോ അല്ലെങ്കിൽ വേഷം ധരിക്കലോ ഒന്നും മദീനയിൽ അറബികളായത് കാരണമാണ് അതൊന്നും സുന്നത്തല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കണ്ടുപിടിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന് ഒരു വഴിയിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ തെറ്റി സഞ്ചരിക്കും, നേർക്കുള്ള വഴി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ അനുയായികൾ ചോദിക്കും, ശിഷ്യന്മാർ ചോദിക്കും, നിങ്ങൾക്കറിയാലോ ഇതേ കൂടെ വഴി, ഇങ്ങനെന്തിനാ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന് പറയും, ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴി തെറ്റി അങ്ങോട്ട് പോയി, എന്നിട്ട് തിരിച്ചു വന്നു, എന്നിട്ടാണ് നേർക്കുള്ള വഴിയിൽ പോയത്. അതുകൊണ്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പോലെ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. മുത്തബിഉ സുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചില സ്ഥലത്ത് കൂടെ പോകുമ്പോൾ തലതാത്തിട്ട് തല കൊമ്പിട്ടിട്ട് നടക്കും. അപ്പൊ എന്താ ഞാൻ ചോദിക്കും, ഇവിടെ ഒരു മരമുണ്ടായിരുന്നു, ഇവിടെ ഒരു മുള്ളുണ്ടായിരുന്നു, ഞാൻ നബിയുടെ കൂടെ പോകുമ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്ഥലത്തെത്തിയപ്പോ ഒന്ന് തലതാത്തി ഒന്ന് കുമ്പിട്ടിട്ടാ പോയത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ മരമില്ലെങ്കിലും മുള്ളില്ലെങ്കിലും അതുപോലെ പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് ലോകത്തെ ഇത്തിബായിന്റെ മനോഹരമായ രൂപം പഠിപ്പിച്ച മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുഭാഗത്തിരുന്ന ആ കുട്ടി നബിയുടെ അടുക്കൽ നിന്ന് നസീബിനെ സ്വീകരിക്കാൻ. അപ്പോ അങ്ങനത്തെ ബർക്കത്ത് കിട്ടുന്നിടത്ത്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കൊരിച്ചൊരിയുന്നിടത്ത് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കാം, എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കാം. എന്നാൽ അത് ബാക്കിയുള്ളവർ കൂടി തിരക്കിയിട്ടോ, അജറുൽ അസൂദിന്റെ അടക്കം തിരക്കി ഇടങ്ങറാക്കണ പോലെ, അതുപോലെ തന്നെ അങ്ങനത്തെ വേറെയുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും അവരുത്. അതങ്ങനെ ചില സ്ഥലത്ത് ഉണ്ടാവാം, ഭയങ്കര അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ തിരക്കുക, പള്ളി കയറുമ്പോ ഇറങ്ങുമ്പോ മക്കയില് മദീനയില് അതുപോലെ തന്നെ അങ്ങനത്തെ സ്ഥലങ്ങളില് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ തിരക്കി ഇടങ്ങറാക്കി കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അർത്ഥയും അങ്ങനൊന്നും ചെയ്യരുത്. അതിലുള്ള സുഖം മുത്താൻ, തനിക്ക് മുത്താൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മുത്താൻ കിട്ടാത്ത ആൾക്കാർക്ക് അവസരം കൊടുക്കണം. അതേപോലെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ലവ് നമ്മളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ നന്മ തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കാം, എന്നാൽ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടാകരുത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈസാറുനാലും സയ്യുഫിറുനാലും അംഫസി നമ്മൾ അതിനെ കുറിച്ചൊരു പാഠം പറഞ്ഞു. തനിക്ക് ആഗ്രഹം ഏറ്റവും ആവശ്യം ഉണ്ടാകുമ്പോഴും വേറെ ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ എല്ലായിടത്തും അങ്ങനെ ചെയ്യണോ, എല്ലായിടത്തും അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യേണ്ടാത്ത സ്ഥലങ്ങളുണ്ട്. അത് ഫളൽ കിട്ടുമ്പോഴാണ്, ബർക്കത്ത് കിട്ടുമ്പോഴാണ്, നബിന്റെ ബാക്കി എനിക്ക് കിട്ടിയിട്ട് വേറെ ആൾക്ക് കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിക്കാമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. മുത്തഫഖുനാലി ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. وعن ابي هريره رضي الله عنه عن النبي صلى الله عليه وسلم مهنا يا ابو هريره رضي الله عنه روايه ചെയ്യുന്നു صلى الله عليه وسلم തങ്ങൾ قال النبي പറഞ്ഞു بين ايوب عليه السلام يغتسل عريانا മഹാന അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ വസ്ത്രം അഴിച്ചു വെച്ചിട്ട് കുളിക്കുകയായിരുന്നു. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചറിയാം, ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയനായ പ്രവാചകനാണ് മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം. അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ഏറ്റവും പരീക്ഷണത്തിന്, സ്വത്തും സമ്പാദ്യം എല്ലാം ഭയങ്കര മുതലാളിയും ഭയങ്കര ധനാഢ്യനും നല്ല സ്ഥാനമാനങ്ങളുള്ള ആളും എല്ലാമായിരുന്നു മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം. പിന്നെ എല്ലാം നഷ്ടപ്പെട്ട് മാരകമായ രോഗങ്ങൾ, നല്ല സൗന്ദര്യവും നല്ല ആരോഗ്യവും ഒക്കെയുള്ള മനുഷ്യൻ പിന്നീട് എല്ലാം നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, സൗന്ദര്യം നഷ്ടപ്പെട്ടു, ചീഞ്ഞൊലിക്കുന്ന വളരെ മോശമായ രോഗങ്ങൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടൊക്കെ അങ്ങേയറ്റത്തെ പരീക്ഷണങ്ങൾക്ക് വിധേയനായി അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പിന്നോക്കത്തിന് സുഖമായി. ഏറ്റവും വലിയ പരീക്ഷണം അസദ്ദുന്നാസി ബലഅന്നല്ല അംബിയാവു, അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരാകുന്നത് അംബിയാക്കളാണ്. അതിൽ ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയനായ മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ഒരിക്കൽ വസ്ത്രം അഴിച്ചു വെച്ച് കുളിക്കുകയായിരുന്നു. ഫഖറ അലൈഹി ജറാദും മിൻ ദഹബിൻ, അപ്പോ സ്വർണത്താറുള്ള വെട്ടുകിളികൾ, ചെറിയ വെട്ടുകിളി പോലത്തെ സ്വർണത്താറുള്ള വെട്ടുകിളികളെ മുപ്പര മേൽക്കിങ്ങനെ വീണു. ഫജഅല അയ്യൂബ് യുഹ്സി ഫീ തൗബിഹി, അപ്പോ വേഗം ആ സ്വർണത്തിന്റെ വെട്ടുകിളികളൊക്കെ എടുത്തിട്ട് വസ്ത്രത്തിൽ ഇങ്ങനെ ഒളിപ്പിച്ചു, വസ്ത്രത്തിൽ ഇങ്ങനെ ഒരുമിച്ചു കൂട്ടി, രണ്ട് കൈകൊണ്ട് ഇങ്ങനെ ഒരുമിച്ചു കൂട്ടി. ഫനാദാഹു റബ്ബുഹു അസ്സ വജല്ല, അപ്പൊ അള്ളാഹുവിന്റെ വിളിയാളം വന്നു, യാ അയ്യൂബ്, ഏ അയ്യൂബേ, അയ്യൂബ് നബിയോട് വിളിച്ചു, അലം അക്കുൻ അഗ്നൈതുക അമ്മാ തറ, ഈ സ്വർണത്തിന്റെ വെട്ടുകിളികൾ ഇങ്ങനെ വീണുന്നല്ലോ, ഇതൊക്കെ സ്വർണമാണ്, ഇത് ഇത്തരം സാധനങ്ങളൊക്കെ അലം തക്കുൻ അക്കുൻ അഗ്നൈതുക അമ്മാ തറ, ഈ കാണുന്ന എന്നൊക്കെ നിങ്ങളെ ഞാൻ ഐശ്വര്യവാനാക്കി ഇരുന്നല്ലോ, നിങ്ങൾ ഇതിനൊക്കെ ഗനീ എന്ന സമ്പന്നം എന്ന് പറഞ്ഞാൽ ഞാൻ ആവശ്യമില്ലാന്നുള്ള അവസ്ഥ, ഇതൊന്നും ആവശ്യമില്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ,
ഖനി എന്ന് പറഞ്ഞാൽ കുറെ മുതലുള്ളവൻ എന്നല്ലോ. ഖനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ഇനി വേറൊന്നിന് ആവശ്യമില്ലാത്തവൻ എന്നാണ്. അലം അകുൻ അഗനൈതുക ഐശ്വര്യമുള്ളവനായി എന്നാണ്. ഐശ്വര്യമുള്ളവനായി കൊടുക്കാൻ മാത്രമായി, ഇനി വേറൊന്ന് കിട്ടണമെന്നില്ല, ധാരാളമുണ്ട്. അലം അകുൻ അഗനൈതുക അമ്മാത്ര ഈ കാണുന്നതിനെ കുറിച്ചൊക്കെ ഇതൊന്നും മാറിയെടുക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇതിനൊക്കെ ഖനി ഇതിൽ നിന്നൊക്കെ ഐശ്വര്യമാകാവുന്ന ഇതിനൊന്നും ആവശ്യമില്ലാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ. ഖാലാ അപ്പോൾ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ബലാവ ഇസ്സത്തിക നബിയെ അള്ളാഹുവെ, ഇസ്സത്തിക അങ്ങയുടെ അള്ളാഹുവെ നിന്റെ മഹത്വം തന്നെ സത്യം ശരി, നിങ്ങൾക്ക് ഇതിനൊക്കെ ഇതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. വലാക്കിൻ പക്ഷേ ലാബി അൻബറക്കത്തിക്ക അള്ളാഹുവെ നിന്റെ ബറക്കത്തിൽ നിന്ന് എനിക്കൊരിക്കലും ഐശ്വര്യം കിട്ടിയിട്ടില്ല. ലാഹിന അൻബറക്കത്തിക്ക ലാഹിന അബി അൻബറക്കത്തിക്ക അള്ളാഹുവെ നിന്റെ ബറക്കത്തിൽ നിന്ന് എനിക്കൊരിക്കലും ഐശ്വര്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബറക്കത്ത് എത്ര കിട്ടിയാലും ഞാൻ വാങ്ങും. അനുഗ്രഹമുള്ള സാധനം നിന്റെ അനുഗ്രഹങ്ങളുടെ വർഷമാണ് ഈ നടക്കുന്നത്, അതുകൊണ്ട് അത് എത്ര കിട്ടിയാലും ഞാൻ വാങ്ങുമെന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. അപ്പൊ ഈ ഹദീസുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊക്കെ പഠിച്ചതിനു ശേഷം, നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷമാണ് ഈ ഹദീസുകൾ വരുന്നത്. അഥവാ ഈസാറിനെ കുറിച്ച് പറഞ്ഞു, മുവാസാത്തിനെ കുറിച്ച് പറഞ്ഞു, വേറെ ഒരാളുടെ ആവശ്യം നിർവഹിക്കുക, വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെക്കാളും മറ്റൊരാളുകളെ സ്വത്തിനും അതിന് തെരഞ്ഞെടുക്കുക, ഇതിനൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവസാനം മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം എന്റെ ഈ വിഷയങ്ങളൊക്കെ അബ്ദുല്ലാഹിബ്നു മർവാഹുവിന്റെ ഹദീസൊക്കെ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇമാം നബി തങ്ങൾ പറയുന്നത് ഇതിനെ മനസ്സിലാക്കാൻ, നല്ല പോലെ മനസ്സിലാക്കാൻ, മനോഹരമായി ബാലൻസ് ചെയ്ത് ജീവിക്കാവുന്ന ഒരു ജീവിതം നേടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.